കരിമണൽ തീരം കരിനിഴൽ തീരമാവുന്നത് എങ്ങനെ അതാണ് നമ്മൾ പരിശോധിച്ച് വന്നിരുന്നത് ശ്രീകുമാർ ആലപ്പാട്ടെ സമരരംഗത്ത് ഏറ്റവും ശക്തമായി നിൽക്കുന്ന ശ്രീകുമാർ ഒപ്പം തന്നെ കരിമണൽ സാധ്യതകളും അതിൻ്റെ തിരിച്ചറിവുകളും ആദ്യഘട്ടത്തിൽ നടത്തിയ പ്രമുഖ മാധ്യമപ്രവർത്തകൻ ഏലിയാസ് ജോൺ എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം ശ്രീകുമാർ ആലപ്പാട്ടെ ചരിത്രവും ആലപ്പാടെ സമരങ്ങളും കേരളം പലവട്ടം കണ്ടതാണ് തോട്ടപ്പള്ളിക്കൊരു അനുഭവം പറയാനുണ്ട് അതിന് സമാനമാവും ആലപ്പാട്ട് തർക്കമൊന്നുമില്ല ഈ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ തോട്ടപ്പള്ളിയിൽ നടക്കുന്നത് നമുക്കറിയാം അവിടെ പ്രളയം ഒഴിവാക്കാനുള്ള മണലെടുപ്പ് ആണ് ഈ കരിമണൽ കടത്തിലേക്ക് വഴിവെക്കുന്നത് എന്നതാണ് പ്രദേശവാസികൾ പറയുന്നത് തെളിവുകളും അങ്ങനെയാണ് വരുന്നത് ആലപ്പാട്ടിലെ ചിത്രം എന്താണ് ഇതിങ്ങനെയുള്ള സാധ്യതകൾ മുൻകാലങ്ങളും നടന്നിരുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് മുന്നിലുള്ള അനുഭവങ്ങൾ തെളിയിക്കുന്നത് തീർച്ചയായും മുൻകാലങ്ങളിൽ മുതൽ തന്നെ 1992 മുതൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് കാരണം 92 നമ്മുടെ കേരളത്തിലെ വ്യവസായ വകുപ്പ് ഇറക്കിയ ചില ഉത്തരവുകൾ പരിശോധിക്കുമ്പോൾ ഈ മണൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പേരിൽ വ്യവസായത്തിന്റെ പേരിൽ എടുത്തുകൊണ്ട് പോകാൻ ഉത്തരവിറങ്ങിയിട്ടുണ്ട് ഈ ഉത്തരവിന്റെ മറവിൽ കോടിക്കണക്കിന് ടൺ മണലാണ് കായംകുളം പൊഴിയിൽ നിന്ന് അതിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ വഴി കടത്തിക്കൊണ്ടുപോയി അത് കടത്തിക്കൊണ്ടുപോയ ലോറി പിടിച്ചു കഴിഞ്ഞാൽ പറയുന്നത് IRയിലേക്കുള്ളതാണ് KMML ലേക്കുള്ളതാണ് ഇങ്ങനെ മണ്ണ് കൊണ്ടുപോകുന്നതിന് വേണ്ടി വ്യവസായ വകുപ്പിൻ്റെ ഉത്തരവുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ മണൽ കൊണ്ടുപോകുന്നത് IRയിലേക്കോ KMML ലോ ആയിരുന്നില്ല എന്നുള്ളത് പിന്നീട് തമിഴ്നാട്ടിൽ നിന്ന് മണൽശേഖരം ധാരാളമുണ്ട് മണൽ കടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ വാർത്തകൾ കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ സംസാരിക്കുന്നത് കേട്ടു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ സംസാരിക്കുന്നത് കേട്ടു ആലപ്പാട് സമരകാലത്ത് സമരത്തിനെ നേരിടാൻ സമരക്കാരാണ് മണൽ കടത്തിയെന്ന് പറയുന്നത് നമ്മൾ കേട്ടു അപ്പൊ ഇതെല്ലാം നടന്നത് 92 വ്യവസായ വകുപ്പിന്റെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് 97 ഗവൺമെന്റ് അത് 5 വർഷത്തേക്ക് കൂടെ പുതുക്കി കൊടുത്തു ഇത് വ്യവസായമാണെന്നും രാജ്യത്തിന് പ്രയോജനം ഉണ്ടാകുന്നതാണെന്നും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണെന്നും ഗൾഫിലെ എണ്ണ പോലെയാണെന്നും തിരിച്ചറിയാൻ വയ്യാത്തവരല്ല ആലപ്പാടും ആറാട്ടുപുഴയും തൃക്കുന്നപ്പുഴയും പുറക്കാടും എന്നുള്ളത് ആ വസ്തുത ആദ്യം നമ്മൾ മനസ്സിലാക്കണം മറിച്ച് ഇതൊന്നും തന്നെ രാജ്യത്തിന്റെ പുരോഗതിക്കല്ല ഇന്ന് വരെ എടുത്തിട്ടുള്ളത് ഇപ്പൊ വരെ എടുത്തിട്ടുള്ളത് ഇപ്പൊ കുറച്ചുകൂടെ ചിത്രം ആലപ്പാട് സമരകാലത്ത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ സമര സമയത്ത് അനുദിനം മാധ്യമങ്ങളോട് ഞങ്ങൾ സംസാരിച്ചത് മുഴുവൻ CMRനെ കുറിച്ചും വൈകുണ്ഠരാജനെ കുറിച്ചുമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അവർക്ക് മണൽ കടത്തലാണ് ഇവിടെ നടക്കുന്നത് IRയോ KMML ലോ വ്യവസായ സ്ഥാപനങ്ങളല്ല മണൽ കച്ചവടക്കാരാണ് 1975 കേരള നിയമസഭയുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനപ്രകാരമാണ് KMML ടൈറ്റാനിയം പിഗ്മെന്റ് യൂണിറ്റ് സ്ഥാപിക്കുന്നത് ഈ കേരള തീരത്തെ ഈ ആലപ്പാടിന്റെ ആറാട്ടുപുഴ തീരത്തുള്ള മനുഷ്യർ കരുതിയത് വലിയൊരു വ്യവസായം വരാൻ പോവുകയാണ് അത് ഈ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് മുഴുവൻ എന്തോ വലിയ ഗുണം ചെയ്യുന്നതാണ് എന്നാണ് പ്രതീക്ഷിച്ചത് മറിച്ച് ഇവിടുത്തെ ടെക്നിക്കൽ നോഹ അടക്കം അടിച്ച് മാറ്റിക്കൊണ്ടുപോയി സ്വകാര്യ കമ്പനികൾ സ്ഥാപിച്ചത് മുഴുവൻ ഈ പറയുന്ന KMML അയാരുടെയും ഉദ്യോഗസ്ഥ മേധാവികളായിരുന്നു എന്നത് അന്വേഷണം ശരിയായ രീതി നടത്തിക്കൊണ്ടുപോയാൽ ഇതൊരു വലിയ കൊള്ളയാണ് നടന്നുകൊണ്ടിരുന്നത് വ്യക്തമാകും ശരി ശ്രീകുമാർ താങ്കൾ ഒന്ന് തുടരുക ശ്രീ ഏലിയാസ് ജോൺ കൂടിയുണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെയാണ് ഏലിയാസ് ജോൺ അതെ ഇതിപ്പോ ഇതല്ലൊന്ന് പറഞ്ഞു തീരട്ടെ ഇത് പറഞ്ഞു തീർത്തിട്ട് പിന്നെ തുടങ്ങാം ഏലിയാസ് ജോണിന്റെ സ്ഥിരം എന്താണ് പറയാൻ പോകുന്ന ഉദാഹരണമൊക്കെ ഉണ്ട് അതല്ല ഇത് അപ്പൊ വിവരം ഉള്ളവരാണ് അതായത് ഇത് രാജ്യത്തിന്റെ പുരോഗതിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇവിടുത്തെ ജനതയ്ക്ക് വളരെയേറെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് നമുക്ക് ഞങ്ങൾക്കറിയാം പക്ഷേ ഇവിടെ കണ്ട ചിത്രങ്ങളൊക്കെ ആലപ്പാട് സമരകാലത്ത് ധാരാളം നിങ്ങളുടെ മുമ്പിലൊക്കെ നേരത്തെ മാധ്യമങ്ങളുടെ മുമ്പിൽ നേരത്തി വെച്ചിട്ടുണ്ട് 89.5 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ആലപ്പാട് എന്ന് പറഞ്ഞ ഭൂപ്രദേശം കേവലം 6.87 ചതുരശ്ര കിലോമീറ്റർ അടിച്ചുരുങ്ങി എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ വൻ നിധിശേഖരം കൊള്ളയടിച്ചു കൊണ്ടു എന്നാണ് പറഞ്ഞത് അതായത് അത്രയും ആലപ്പാടിന്റെ ആ പ്രദേശത്ത് മാത്രം ഇത്രയും മാറിയപ്പോ സമാനമായി തന്നെയാണ് ഈ ആറാട്ടുപുഴയും പുറക്കാടും തൃക്കുന്നപ്പുഴയും ഒക്കെ തീരെ നശിച്ചു പോവുകയും ചാകരയുൾപ്പെടെയുള്ള പ്രതിഭാസങ്ങൾ ഇല്ലാതാകുകയും മത്സ്യസമ്പത്തും അതുമായിട്ട് ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗങ്ങളും പലതും ഇല്ലാതായത് ഖനനത്തിലൂടെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ കിട്ടിയ ലാഭങ്ങളൊന്നും ഇന്നുവരെ കാണിച്ച ലാഭം ഈ ലാഭം ഉണ്ടാകുന്നത് തീരത്ത് സമരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് KMML ന്റെയും IRയുടെയും ലാഭത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അല്ലാതെ ഉള്ള സമയം മുഴുവൻ നഷ്ടമാണ് ഈ സ്ഥാപനങ്ങൾ അപ്പൊ ഈ
അങ്ങനെ നഷ്ട ആ കിട്ടുന്ന ലാഭങ്ങൾ മുഴുവൻ കൂട്ടിവെച്ചാൽ ഈ രാജ്യത്തിന് നഷ്ടമായ ഈ റിസോഴ്സിനെയും ഈ തൊഴിൽ ദിനങ്ങളെയും മത്സ്യത്തൊഴിലാളികളുടെ ഭൂമിയും അവർ നഷ്ടപ്പെട്ട വീടുകളും തിരിച്ചെടുക്കാൻ കഴിയുന്നുള്ള ഒരു യാഥാർത്ഥ്യം കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതിനെല്ലാം ഉപരിയായി ഈ നീണ്ടകര മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ഈ ഭൂപ്രദേശം ഈ വരമ്പു പോലെ കിടക്കുന്ന ഭൂപ്രദേശം നഷ്ടപ്പെട്ടാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം വലിയൊരു ഭൂപ്രദേശം കേരളത്തിന്റെ അതായത് മധ്യ തിരുവിതാംകുറന്ന ഭൂപ്രദേശം സമ്പൂർണമായി സമുദ്രജലത്തിന് അടിയിലായി പോകും. കാരണം മണൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. മണലിന്റെ ഉൽപ്പാദന പ്രൊഡക്ഷൻ ഏതെങ്കിലും ഘടകങ്ങൾ ചേർന്നിട്ട് രൂപം കൊണ്ടുവരുന്ന ഒരു സാധനമല്ല ഇത്. തീരത്ത് നെടുക്കും തോറും തകർന്നുകൊണ്ടിരിക്കും, തീരം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കും. താങ്കൾ ഒരു കാര്യം വ്യക്തമാക്കിയെന്ന് ഞാൻ കരുതുന്നു. ഇലിയാസ് ജോൺ, ഈ താങ്കൾ കേരളം മറ്റൊരു ഗൾഫാക്കാൻ സാധ്യതയുള്ള ഒരു നിധിശേഖരമാണ് കരിമണൽ എന്ന് മുമ്പ് നിലപാടെടുത്തിട്ടുള്ളതാണ്. താങ്കൾക്ക് അതിൻ്റെ സാധ്യതകൾ അറിയാം. വിഴിഞ്ഞമടക്കമുള്ള പദ്ധതി വിഷയങ്ങളിൽ താങ്കൾ എടുക്കുന്ന ഒരു പൊതു താല്പര്യ വിഷയങ്ങളിലും അറിയാം. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിലും താങ്കളുടെ അതങ്ങനെയാവുമെന്ന് കരുതുന്നു. ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഈ തോട്ടപ്പള്ളിയിൽ നിന്നും പ്രതികരിച്ച നാട്ടുകാരുടെ പ്രതികരണത്തിൽ ഒരു കാര്യമുണ്ട്. ഇവിടെ നിന്നും കരിമണൽ എടുത്തോളൂ, പക്ഷേ അത് പൊതുമേഖലയിലേക്കാവണം, അല്ലെങ്കിൽ നമ്മുടെ പൊതു ഖജനാവിന് ഗുണപ്പെടുന്ന രീതിയിലേക്കാവണം എന്നൊരു വാദമാണ് ഉയർത്തുന്നത്. അത് നഷ്ടപ്പെടുന്നോ, അതല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഈ പൊതുസമ്പത്തിനെ ഒരു സ്വകാര്യ വ്യക്തി ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന ചർച്ചയിലാണ് ഈ ഈ വിഷയങ്ങൾക്കും ഈ ആരോപണങ്ങൾക്കും പ്രസക്തി വർദ്ധിക്കുന്നത്. ഇലിയാസ് ജോൺ, ഇത് ഞാനൊരു വ്യക്തിയെന്നോ ഒരു കമ്പനിയെന്നോ അല്ല ഇതിനെ കാണുന്നത്. ഇതൊരു ജിയോ പൊളിറ്റിക്സ് ആണ്. ലോകം മുഴുവൻ ഈ വിഷയത്തിൽ വലിയ താല്പര്യമുള്ളതാണ് കരിമണൽ. കരിമണലല്ല, അതിനകത്തുള്ള ഇൽമനേറ്റും മോണസൈറ്റും തോറിയവും തുടങ്ങിയിട്ടുള്ള മിനറൽസ്, ഈ മിനറൽസിന് വേണ്ടി